ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പല പല മേഖലകളിൽ സേവനം ചെയ്യാനും പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒക്കെയുള്ള അതാണല്ലോ ഐ എസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി രാജ്യത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ പതാക ഉയർത്താൻ വേണ്ടി ഒരു അവസരം ലഭിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ഗൂസ്ബം മൂവ്മെന്റ് ആണ് കാര്യം അത് ജീവിതത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അവസരം സിനിമ സിനിമയുടേതായിട്ടുള്ള ആ ഒരു പഞ്ചരേല്ലേ അതിന് കുറച്ച് സിനിമാറ്റിക് ആയിട്ട് തന്നെ എടുക്കണം ഒത്തിരി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ട് നമുക്ക് സ്വതന്ത്രമായി ഒരു ജോലി ചെയ്യാൻ പറ്റില്ല ഇത്തരം വാദങ്ങളെ അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുക ഒരാൾക്ക് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അതിൻ്റെ ഒരു പരിമിതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ് നമസ്കാരം വെൽക്കം ടു റേസ് ടു ഐ സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പരിചിതനായ വ്യക്തിയാണ് ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ ഐ എസ് സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളെ എല്ലാം പല ഘട്ടത്തിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ നിർമ്മല ഹൗസൈപ്പച്ചൻ ഒരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള സിവിൽ സർവീസ് പ്രിപ്പറേഷൻ വീഡിയോ ഡോക്ടർ നിർമ്മല ഹൗസൈബച്ചൻ്റേതായിരിക്കും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ധാരാളം വീഡിയോകൾ സിവിൽ സർവീസ് പരീക്ഷയുടെ പരീക്ഷാ ഘട്ടം മുതൽ പരിശീലനം വരെയുള്ള എല്ലാ മേഖലകളും നമ്മൾ ടച്ച് ചെയ്ത ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തു ഡോക്ടർ നിർബൽ ഹൗസേബ് ബച്ചൻ അന്ന് സിവിൽ സർവീസ് പരീക്ഷയൊക്കെ ജയിച്ച് പഞ്ചാബ് കേഡറിൽ ഐ എ എസ് ഓഫീസറായി നിയമിതനായ സമയത്താണ് നമ്മൾ ധാരാളം വീഡിയോകൾ അദ്ദേഹവുമായി നമ്മൾ ഷെയർ ചെയ്തത് എന്നാൽ ഇന്ന് ഡോക്ടർ നിർബൽ ഹൗസേബ് ബച്ചൻ പഞ്ചാബ് കേഡറിൽ ഐ എ എസ് ഓഫീസറാണ് പഞ്ചാബിലെ മാൻസ ജില്ലയുടെ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനം ചെയ്യുകയാണ് ഡോക്ടർ നിർമ്മൽ തീർച്ചയായിട്ടും ഈ നാല് വർഷക്കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒത്തിരി കഥകളുണ്ട് സിവിൽ സർവീസ് പരീക്ഷയുടെ പരീക്ഷയ്ക്ക് ശേഷമുള്ള ആ ലൈഫ് ഓഫ് സിവിൽ സർവീസ് ഓഫീസർ ഒത്തിരി കഥകൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട് ഡോക്ടർ നിർമ്മൽ അവസാനിപ്പിച്ചതിനെ ഏറെ സ്നേഹത്തോടെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ഡോക്ടർ നിർമ്മൽ ഇപ്പോൾ ഡോക്ടർ നിർമ്മൽ സുഖമായിട്ടിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ പഞ്ചാബിൽ ഐ എ എസ് ഓഫീസറായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു സിവിൽ സർവീസ് പരീക്ഷ റിസൾട്ടൊക്കെ കഴിഞ്ഞ് ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ജോലിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഒരു പോയിൻ്റിലെത്തി നിൽക്കുമ്പോൾ എങ്ങനെ റിവൈൻഡ് ചെയ്യുന്നു ഈ ഒരു വർഷക്കാലത്തെ ആ വളരെ നല്ല ഓർമ്മകളാണ് കാര്യം ഇപ്പോൾ ഞാൻ അവിടെ ചെന്നതിനു ശേഷം പഞ്ചാബിൽ പോയതിന് ശേഷം നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു ആദ്യം അണ്ടർ ട്രെയിനിങ് ഓഫീസറായിട്ടാണ് നമുക്ക് ഒരു കൊല്ലം നമ്മൾ പോസ്റ്റഡ് ആയിട്ടുള്ള ജില്ലയിൽ ട്രെയിനിങ് ഉണ്ടാവും ആ ഒരു കൊല്ലം ഞാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ അസിസ്റ്റൻ്റ് കമ്മീഷണർ അണ്ടർ ട്രെയിനിങ് ആയിരുന്നു അത് പൂർത്തിയാക്കിയതിന് ശേഷം എനിക്ക് ഫരീദ് എന്ന് പറയുന്ന ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ പറയുവാണെങ്കിൽ സബ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് അവിടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്നാണ് പറയുന്നത് ചരിത്രപരമായ കാര്യങ്ങൾക്ക് ഒരേ പോസ്റ്റിലും പല ഏരിയാസിലും പല പേര് ചേരാറുണ്ടോ നോർത്തിലേക്ക് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എന്ന് പറയും ആ പോസ്റ്റിലായിരുന്നു രണ്ട് രണ്ടര വർഷത്തോളം അതിൻ്റെ കൂടെ എനിക്ക് ഒരു അഡീഷണൽ ചാർജ് കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റി കുഹാസ് എന്ന് പറയുന്നത് പോലെ പഞ്ചാബിൽ കുറച്ചും കൂടെ പുരാതനമായിട്ടുള്ളൊരു ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് ബാബാ ഫരീദ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അതിൻ്റെ രജിസ്ട്രാറിൻ്റെ ചുമതലയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ചുമതലകൾ ഏകദേശം രണ്ട് രണ്ടര വർഷത്തോളം വായിച്ചു അതിന് ശേഷം പ്രൊമോഷനായി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സബ് കളക്ടർ പോസ്റ്റിൽ നിന്നും മാറി ഇപ്പോൾ മാന്സ ജില്ലയിലെ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന പോസ്റ്റാണ് വർക്ക് ചെയ്യുന്നത് നല്ല അനുഭവമാണ് ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പല പല മേഖലകളിൽ സേവനം ചെയ്യാനും പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒക്കെയുള്ള അതാണല്ലോ ഐ എസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഡൈവേഴ്സ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വിവിധ മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പൊസിഷൻസിൽ വർക്ക് ചെയ്യാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാനും ഒക്കെ സാധിക്കും ഒരു സിവിൽ സർവീസ് ഓഫീസറിൻ്റെ അപ്പം അങ്ങ് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ പോസ്റ്റിലേക്ക് വരുന്നു അത് ഇപ്പോഴത്തെ ഒരു ഡോക്ടർ നിർമ്മലിൻ്റെ ഒരു ഒരു ലൈഫ് ഷെഡ്യൂൾ എങ്ങനെയാണ് ജോലി സംബന്ധമായി എങ്ങനെയാണ് ഒരു ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ജോലി നമ്മൾ അറിയാവുന്നത് നമുക്കൊരു ഓഫീസ് ടൈമിംഗ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാതെ നയൻ ടു ഫൈവ് ആണെന്നുള്ളത് പിന്നെ ഇത് അനുസരിച്ചാണ് അതായത് ഇപ്പോൾ അവധി ദിവസങ്ങളാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ വളരെ എമർജൻസി ആയിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു ഒരിടത്ത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു മഴ പെയ്ത് കൃഷിനാശം സംഭവിക്കുന്നു അപ്പോൾ നമ്മളവിടെ പോയി വിസിറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇലക്ഷൻ്റെ തിരക്കാം ഇലക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ശനി ഞായർ അവധി എന്നുള്ള വ്യത്യാസമില്ല എല്ലാ ദിവസവും ആ ജോലിയിൽ ബന്ധപ്പെട്ട് നിൽക്കുകയും ആ ഇലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുകയും അത് നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പം രാത്രിയായിരിക്കാം ലൈറ്റ് നൈറ്റ് ആയിട്ടായിരിക്കാം ഇലക്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വന്ന് പോയി വോട്ട് ഏകദേശം അഞ്ചോ ആറോ മിനിറ്റ് നിൽക്കുന്ന ഒന്ന് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ അരമണിക്കൂർ ക്യൂര് നിൽക്കുക അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം ഉറക്കമില്ലാണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ പോളീസർ മാത്രമല്ല അതിൻ്റെ പോളിങ് ഓഫീസേഴ്സായിട്ടുള്ള ടീച്ചേഴ്സും ഒക്കെ അവരൊക്കെ വർക്ക് ചെയ്തിട്ടാണ് അതേസമയം ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫയൽ വർക്ക്സ് ഉണ്ടാവും ഓഫീസിൽ അത് ഒരു ഭാഗമാണ് മീറ്റിങ്സ് ഉണ്ടാവും പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടും പല കാര്യങ്ങളുമായിട്ടും അത് രണ്ടാമത്തൊരു കാര്യം പിന്നെ നമ്മളെ കാണാൻ വേണ്ടി വരുന്ന പബ്ലിക് ഉണ്ടാവും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അതിന് പരിഹാരം കണ്ടെത്തണം അത് മൂന്നാമത്തൊരു കാര്യം നാലാമത്തത് ഫീൽഡ് വിസിറ്റുകളുണ്ടാവും ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ പോയി അതിൻ്റെ പുരോഗമനം ആ വർക്ക് എവിടം വരെ എത്തിയത് നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ സ്ഥലം വിസിറ്റ് ചെയ്ത് ആളുകളുടെ കൂടെ അവരുടെ പ്രശ്നങ്ങൾ അവിടെ ചെന്ന് കേൾക്കേണ്ടതുണ്ടാവും ഇങ്ങനെ ഇപ്പോൾ വർക്ക് എന്ന് ഞാൻ പറഞ്ഞു നീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു പബ്ലിക് ഇൻട്രാക്ഷൻ നമ്മുടെ ഓഫീസിൽ വരുന്ന പൊതുജനങ്ങളെ കാണണം പുറത്ത് പോയി ആളുകളെ കാണണം ഇത് ഇതിന് നമുക്ക് ഓരോ ദിവസം അനുസരിച്ച് ഷെഡ്യൂൾ മാറിയും ഒക്കെ വരും നമ്മൾ ടൈം ടേബിൾ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല പൊതുഭരണമല്ല അപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു ഷെഡ്യൂള് പറയാം ഇത് നമ്മൾ പൊതുഭരണം ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണിപ്പോൾ അപ്പം മാറിയും തിരിഞ്ഞൊക്കെ വരും ഓരോ ദിവസത്തെ റിക്വയർമെന്റുകളും അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാറുണ്ട് റിപ്പബ്ലിക് ഡേ പരേഡുകളിൽ പങ്കെടുക്കാറുണ്ട് ഡോക്ടർ നിർമ്മലിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ ആളുകളുടെ സല്യൂട്ട് ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രം അതായത് റിപ്പബ്ലിക് ഡേ പരേഡുകളിലും സ്വാതന്ത്ര്യദിന പരേഡുകളിലുമൊക്കെ ഒരു ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു ഓഫീസർ എന്ന നിലയിൽ നമ്മളതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാകുന്നു അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രധാനപ്പെട്ട വേളകൾ ഒരു കാലത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാ കളക്ടേഴ്സൊക്കെ നമ്മളുടെ സ്കൂൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് അതേ സമാനമായ ഒരു പോസ്റ്റ് നിൽക്കുമ്പോൾ അത്തരം ആഘോഷങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഞ്ചാബ് പോലുള്ള സ്ഥലത്തൊക്കെ അത് വളരെ മനോഹരമായി സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു വ്യക്തിപരമായ ഒരു സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇപ്പം പഞ്ചാബ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് അത് പാർട്ടീഷൻ ആയിക്കോട്ടെ അതിന് മുമ്പ് ഭഗത് സിംഗിൻ്റെ കാലത്തായിക്കോട്ടെ നമുക്ക് ജാലിയൻ ബാലാബാഗ് നമുക്കറിയാം സൈമൺ കമ്മീഷൻ അജിറ്റേഷൻ അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നൊരു ഇതാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നൊരു മണ്ണാണ് അപ്പം ഇൻഡിപെൻഡൻസ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പം എല്ലാവരെയും പോലെ നമുക്ക് അതൊരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് അതിൽ ഈ പറയുന്ന അതിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സ്പീച്ച് കൊടുക്കാൻ സാധിക്കുക അതിനേക്കാളും ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് നമ്മുടെ രാജ്യത്തെ രാജ്യത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ പതാക ഉയർത്താൻ വേണ്ടി ഒരു അവസരം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു ഗൂസ്ബം മൂവ്മെൻ്റ് ആണ് കാര്യം അത് ജീവിതത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന ലഭിക്കുന്നൊരു അവസരം രാജ്യം നമുക്ക് ഇതിൽ തരുന്ന ഒരു ഒരു അംഗീകാരമാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പതാക നമ്മുടെ ജനങ്ങളുടെ മുൻപാകെ അവരെ സാക്ഷിയാക്കി ആദ്യം നമ്മൾ പതാക ഉയർത്തുന്നു പതാക ഉയർത്തിയതിനു ശേഷം നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നു സല്യൂട്ട് സ്വീകരിക്കുന്നു ഇത് നമുക്ക് നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതിൻ്റെയും ആ ഒരു ദേശ ഒക്കെ ഒരു ഒരു മൊമെൻ്റ് ആണ് അത് നമുക്ക് ഡെഫിനറ്റ്ലി അത് ഓരോ ഓഫീസർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നൊരു അവസരവും ഒരു ഭാഗ്യവുമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും ചെറിയ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആണ് തീർച്ചയായും ഈ ഒരു ടൈമിൽ ഈയൊരു പീരീഡിൽ കാലഘട്ടത്തിൽ ഏറ്റവും ഓർമ്മിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ടാകും അങ്ങനെ വളരെ ടച്ചിങ് ആയിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള പറയുന്നത് പലപ്പോഴും നമുക്ക് നമ്മൾ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ഓഫീസർ എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന ചിലപ്പം വളരെ ചെറിയ കാര്യങ്ങൾ ആളുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഞെട്ടിക്കും നമ്മൾ ചിലപ്പം ഒരു വലിയ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്ത് ആ ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുകയായിരിക്കും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മൾ ഒരു പുതിയ വിങ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അത് ഇനോഗ്രേറ്റ് ചെയ്ത് അത് മന്ത്രി വന്ന് കണ്ട് ഒരു അവർക്കപ്പം അവരു കമൻറ്റ് പറയുന്നു അതായത് ഇത് പഞ്ചാബിലെ ഏറ്റവും നല്ല മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയാണ് ഇത് നമ്മളെ സംബന്ധിച്ച് പേഴ്സണലി നമ്മുടെ മാസങ്ങളോളം നീണ്ടുന്നൊരു അധ്വാനത്തിൻ്റെ ഒരു ഫിനിഷിങ് ആണ് പക്ഷേ ചിലപ്പം രസകരമായിട്ട് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് ഒരു അവധിക്ക് പോരുന്നതിന് ഒരു ഒരാഴ്ച മുമ്പ് ഒരു വികലാംഗനായ ഒരു മനുഷ്യൻ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് പുറത്തോട്ട് ഇറങ്ങി ചെന്ന് അവിടെ നിന്ന് സംസാരിച്ചു അപ്പം വീൽ ചെയറ് വേണം അത് കിട്ടുന്നില്ല പല പല ഓഫീസിൽ ചെന്നു അപ്പൊ നമ്മളത് നമ്മുടെ ഒരു ഒപ്പില് ഞാൻ വിളിച്ചു പറഞ്ഞതിൻ്റെ കൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് അതായത് ഉച്ചയ്ക്ക് തന്നെ അത് ഇത് ഇവരെ സംബന്ധിച്ച് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയെ സംബന്ധിച്ച പുള്ളിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്കത് നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ അവരുടെ ഒരു പ്രതികരണം കാണുമ്പോൾ നമുക്ക് തോന്നും ആക്ച്വലി ഇങ്ങനെ വരുന്ന ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ കുറേ കൂടെ കരുതലും കുറേ കൂടെ സീരിയസ്നസ്സും കാണിക്കേണ്ടതായിട്ടുണ്ട് കാര്യം ഇതൊരു നിസ്സാര കാര്യമാണ് സർക്കാരിൻ്റെ ഒരു വലിയ ബൃഹത്തായ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഒരാൾക്ക് ഇത് കൊടുക്കുന്നത് ആയിരക്കണക്കിന് കാര്യങ്ങളിൽ ഒന്നും മാത്രമാണ് പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് അത് അയാളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ഒരു പത്ത് ഓഫീസിൽ ചിലപ്പോൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവും സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ടാവും ചിലപ്പം ഞാൻ ചെയ്തില്ലേ മറ്റൊരാൾ ചെയ്തെന്ന് വരാം പക്ഷേ അത് നമുക്ക് ചെയ്യാൻ അവസരം കിട്ടുക അവരുടെ ഒരു മുഖത്ത് ആ സമയത്തുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പം ഇത് ചെയ്യുമ്പോഴും തോന്നും ഒരുപക്ഷേ ഐ എ എസ് ഓഫീസറിൻ്റെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് നമ്മളിടുന്ന ഓരോ സിഗ്നേച്ചറും ആയിക്കണക്കിന് മനുഷ്യരുടെ ലൈഫിനെ ടച്ച് ചെയ്യും തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടി പറ്റും കാര്യം ഫാമ സൂസൈഡ്സ് കർഷകര ആത്മഹത്യ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു മീറ്റിംഗ് എടുക്കുമായിരുന്നു അപ്പോൾ അതിന് ഫാമ സുസൈഡ്സിന് അപ്ലൈ ചെയ്തവർക്ക് ഇത് കൊടുക്കണം ഐ മീൻ കോമ്പൻസേഷൻ മണിയോ അല്ലെങ്കിൽ അതിന് സർക്കാർ ഒരു ആശ്വാസമായിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കുന്നത് അതായത് ആത്മഹത്യ കൊടുക്കുന്നു അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ചില പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അതിൽ ചില ഈ പറയുന്നത് നമ്മുടെ എന്താ പറയുക എന്ന് പറയും അല്ലേ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് ചില പരിമിതികളോ അല്ലെങ്കിൽ ചില പേപ്പറുകളും ഉണ്ടാവത്തില്ല ചിലതിൽ വേണ്ട താഴത്തെ ഓഫീസുകളിൽ നിന്ന് വരുമ്പോൾ ഒരു വേണ്ട കരുതൽ കൊടുക്കാണ്ട് ഇത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ആ മീറ്റിങ്ങിൽ സീരിയസ് ആയിട്ടിരുന്ന് ഒരു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ അത് അനാവശ്യമായി റിജക്റ്റ് ചെയ്തപ്പെട്ട് പോവുന്ന ഒരു പത്ത് കുടുംബങ്ങൾക്ക് നമ്മൾ ഒരു യുക്തിപരമായി ചിന്തിച്ച് അവരെ സഹായിക്കാൻ സാധിക്കും അതിനാണ് നമ്മളവിടെ ഇരിക്കുന്നത് പേപ്പർ വർക്ക് ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ താഴെയുണ്ട് അവരത് ചെയ്തോളും പേപ്പറുമായിട്ട് വന്നോളും അപ്പോൾ നമ്മുടെ ജോലി മൈൻഡ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ശരി തെറ്റുകൾ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷണറി പവർ എന്ന് പറയാം നമുക്ക് ഡിസ്ക്രിപ്ഷനൂടെ അപ്ലൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ആ കുടുംബങ്ങൾക്ക് ലൈക്ക് ഒന്ന് ആത്മ ഒരാളെ വീട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഗടുകേടുകൊണ്ടായിരിക്കും വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് നമ്മുടെ ആ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ പറ്റും സിവിൽ സർവീസിനെ കുറിച്ച് പറയുമ്പം പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഒത്തിരി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ട് നമുക്ക് സ്വതന്ത്രമായി ഒരു ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് നമ്മളുടെ നിലനിൽപ്പ് എന്ന് പോലും ഒക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ സർവീസിലുള്ളവരല്ല ഈ പരീക്ഷയെ പുറത്തു നിന്ന് കാണുന്നവർ അല്ലെങ്കിൽ ജോലിയെ നിന്ന് കാണുന്നവരുടെ അഭിപ്രായമായിരിക്കാം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ഇത്തരം നോക്കി കാണുക വ്യക്തിപരമായിട്ട് എനിക്കങ്ങനെ വലിയ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല കാര്യം അത് നമ്മുടെ ഇരിക്കുന്ന സ്ഥലമനുസരിച്ചു ഇരിക്കാം പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശം പറയുകയാണെങ്കിൽ രണ്ട് വാക്കുകൾ നമുക്ക് വേറൊതിരി യൂസ് ചെയ്യാം ഒന്ന് രാഷ്ട്രീയക്കാരെന്ന വാക്കും രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇതിലിപ്പം രാഷ്ട്രീയക്കാരെ പൊതുവായിട്ടാണെങ്കിൽ നമുക്ക് അവർ പറയുന്നതിന് ഏതൊരു സാധാരണക്കാരൻ പറയുന്ന ഒപ്പീനിയൻ പോലെ കേൾക്കാൻ ബാധ്യതയുണ്ട് ഞാനൊരു പുതിയ ജില്ലയിലേക്ക് ചെല്ലുന്നു അവിടുത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും എന്നെക്കാളും നന്നായിട്ട് അറിയുന്നത് സാധാരണക്കാരെന്ന രീതിയിലും മാസങ്ങൾ വർഷങ്ങളായി അവിടെ ഉള്ളവരെന്ന രീതിയിലും അവിടുത്തെ ലോക്കൽ ആളുകൾക്കായിരിക്കാം അത് ചിലപ്പോൾ അവർ പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം ആയിരിക്കാം രണ്ട് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് വരുമ്പോൾ ഇപ്പം പൊതു ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള കമൻ്റുകളൊക്കെ പോലെ എന്താണ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എം എൽ എസിന്റെ എം പിസിന്റെയൊക്കെ വാക്കുകൾ കേൾക്കണ്ടേ പോയിന്റ് നമ്പർ വണ് എന്താന്ന് പറഞ്ഞാൽ ഈ അൺഎഡ്യൂക്കേറ്റഡ് ഒക്കെ ഒരു പഴയ കാല കഥയാണ് ഇന്ന് ഡിഗ്രി ഇല്ലാത്ത എം എൽ എ എം പി ഒന്നും ഇവിടെ ഇല്ല പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഉള്ളവരുണ്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ട് അപ്പം അതൊരു പഴയ അപ്രോച്ചാണ് എട്ടാം ക്ലാസ് കുസ്റ്റീവായിട്ടുള്ളത് അത് കഴിഞ്ഞു അതിൻ്റെ കാലം കഴിഞ്ഞു ഇപ്പോൾ എല്ലാവർക്കും തന്നെ അതും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തന്നെ ഡിഗ്രി ഉണ്ട് അതുപോലെ രാഷ്ട്രീയക്കാർക്കൊക്കെ എൽ എൽ ബി ഒ ഇതൊക്കെയുണ്ട് അതിൻ്റെ വാലിഡിറ്റിയിലേക്ക് ഞാൻ പോകുന്നില്ല അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സ്കൂളിലോ കോളേജിലോ പോയതുകൊണ്ട് മാത്രം കിട്ടുന്നൊരു കാര്യമല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് പി എച്ച് ഡി ഉള്ളതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാവണമെന്നില്ല അതിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കണം അവരുടെ പ്രശ്നം കേൾക്കണം അത് ചിലപ്പം നമ്മളെക്കാളും നന്നായിട്ട് ചില പൊതുപ്രവർത്തകർക്ക് ഉണ്ടായി എന്ന് വരാം ഇതിൽ പൊതുവേ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ കുറച്ച് സാമാന്യം വിൽക്കരണമാണ് എന്ന് വെച്ചാൽ പൊതുപ്രവർത്തകരൊക്കെ ഇങ്ങനെയാണ് മാത്രവുമല്ല ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തൽ എന്ന് പറയുന്നത് പോസിറ്റീവായി എടുക്കേണ്ട കാര്യമല്ലേ ഒരു ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട അർഹതപ്പെട്ട ഒരാൾക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ ഒരുപക്ഷെ നമ്മളെ ചില ആളുകളുടെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനത്തെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ എം എൽ എം പി റീച്ചബിൾ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തായിരിക്കും ആദ്യം ആദ്യം വരുന്നത് അപ്പം അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ നേരിട്ട് ഇത് നടപ്പാക്കാൻ സിസ്റ്റം ഒന്നുമില്ല അതിരിക്കുന്നത് നമ്മുടെ കാര്യം ഇപ്പോ മടവീണ് കൃഷിനാശം ഉണ്ടായി അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് അടുത്തല്ലാം കൊടുക്കുന്നത് അതിൻ്റെ സിസ്റ്റം ഉണ്ട് അതിനാരാണ് റിപ്പോർട്ടുകൾ തഹസിൽദാറിനും റവന്യൂ ഓഫീസറിൻ്റെ വന്നതിന് ശേഷം കൃഷി വകുപ്പിൽ നിന്ന് വന്നതിന് ശേഷം അതെല്ലാം ചേർത്ത് വെച്ചിട്ട് ജില്ലാ ഭരണകൂടമായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം ഇത് ഈ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് നമ്മളെ വിളിച്ച് പറയുമ്പോൾ എം എൽ എ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല എന്ന് പറയുന്നതിൽ അത് അസംബന്ധമാണ് അതേസമയം വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വിളിച്ച് പറയുന്ന കാര്യങ്ങളെ അങ്ങനെയും നമുക്ക് കേൾക്കാതെ ഒഴിവാക്കുകയും ചെയ്യാം അപ്പം ഒന്ന് ഓരോ വ്യക്തിയുടെയും അപ്രോച്ച് എന്താണെന്ന് കുറച്ച് നാൾക്കുള്ളിൽ നമുക്ക് അവരുമായിട്ട് ഇടവരുമ്പോൾ മനസ്സിലാവും രണ്ട് അവർ വിളിച്ച് പറയുന്ന കാര്യത്തിൻ്റെ വാലിഡിറ്റി മാത്രം ആലോചിച്ചാൽ മതി ഇനി സമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇടങ്ങളിൽ അത് ചില ഇടങ്ങളിൽ അത് കുറവായിരിക്കാം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ കുറവായിരിക്കാം നമുക്ക് ചിലരുമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒത്തുപോകാൻ വേണ്ടി പറ്റും ചിലരുമായിട്ടത് സാധിക്കണമെന്നില്ല ഇനി ഇതിൻ്റെ ഒരു ക്രക്സ് അതിൻ്റെ ഒരു ഭരണഘടനാ സംബന്ധമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു പോയിൻ്റൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അല്ലെങ്കിൽ എം പി അതായത് ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ് അല്ലേ നമ്മൾ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ് അല്ലേ നമ്മൾ മറ്റൊരു വാക്കുണ്ട് ജുഡീഷ്യറി അല്ലെ ഇത് മൂന്നുമാണ് നമ്മൾ പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സിസ്റ്റംസ് അപ്പം ഇവ തമ്മിലൊരു ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടെന്നാണ് നമ്മൾ ഭരണഘടനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ ഐ എ എസ് കാര്ക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് അനിയന്ത്രിത അധികാരങ്ങൾ നൽകാൻ പറ്റത്തില്ല കാരണം ഒരു ഐ എ എസ് കാൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ആവശ്യം ടെക്നിക്കലി ഇല്ല മറുപടി പറയുന്നത് ആരാണ് രാഷ്ട്രീയ നിങ്ങൾ പറയുന്ന രാഷ്ട്രീയക്കാരാണ് ലെജിസ്ലേച്ചറാണ് മറുപടി പറയേണ്ട ആ കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞതിൽ മറ്റൊരു അർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ എലക്ഷനിൽ പോലാണ് ജനങ്ങള് മറുപടി ഞാൻ ഇലക്ഷനെ പ്രസ് ചെയ്ത ആളല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വാക്കുപയോഗിച്ചത് അപ്പം ജനങ്ങളുടെ അധികാരം ഉപയോഗിക്കാൻ ജനങ്ങൾക്കും ഒരു അവസരം കൊടുക്കും ഇനി എക്സിക്യൂട്ടീവിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങൾ എടുത്ത് നടപ്പാക്കാൻ പറ്റത്തില്ല കാര്യം എന്താണ് ലെജിസ്ലേച്ചർ അവരുടെ വില സമ്മർദ്ദം ചെലുത്തും ലെജിസ്ലേച്ചറിനും സൗകര്യം പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല എക്സിക്യൂട്ടീവ് പറയും നിയമമുണ്ട് ഇവിടെ നടക്കില്ല എന്ന് പറയും അപ്പം ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ടത് ഇവിടുത്തെ നിയമങ്ങളും വ്യവസ്ഥിതിയും ഉണ്ട് അതിനനുസരിച്ച് എല്ലാവരും ഒരു ബാലൻസിൽ പോകും ഇനി രാഷ്ട്രീയക്കാർ വളരെ മോശമായിട്ട് പെരുമാറിയാൽ അവരെ പിടിച്ച് നിയന്ത്രിക്കാനുള്ള അവസ്ഥ ആർക്കുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പവർ അഥവാ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജനങ്ങളാണ് അവർക്കുണ്ട് അല്ലേ എക്സിക്യൂട്ടീവ് മോശമായ രാഷ്ട്രീയ ഈ പറയുന്നത് അവർ ചെയ്യും ലെജിസ്ലേച്ചർ ചെയ്യും അപ്പം ഇങ്ങനെ ഇതിലൊരു ബാലൻസിലാണ് ഇനി ഇവരെ രണ്ടുപേരും മോശമാക്കി കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ ജുഡീഷ്യറി ജുഡീഷ്യറി നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ മാറ്റം നിയമത്തിൽ മാറ്റം വരുത്താൻ അപ്പുറത്ത് എം എൽ എക്ക് എം പിക്ക് അധികാരമുണ്ട് അപ്പം ഇതിൽ ഇതിൽ ഒരാളുടെ അപ്രമാദിത്വം നടക്കരുത് ഒരു ടീമിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ മാത്രം അപ്രമാദിത്വം നടക്കരുത് ലജിസ്ട്രേറ്ററിൻ്റെ അപ്രമാദത്തിൽ നടക്കരുത് ജുഡീഷ്യറുടെ അപ്രമാദത്തിൽ നടക്കരുത് പകരം എല്ലാവർക്കും അവരവരുടെ മേഖലകളിൽ അധികാരങ്ങൾ വിനിയോഗിക്കാനും അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കും ചെക്ക് ചെയ്യാനും ഇതിൻ്റെ എല്ലാ അവസാനവും ആരുടെയെങ്കിലും ഭാഗത്തും ഗ്രോസ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ട് ഒന്ന് ജയിക്കാൻ ജനങ്ങൾക്കും ഒരു അവസരമുണ്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം ഇതെല്ലാം പെർഫെക്റ്റായി നടക്കുന്നതല്ല പക്ഷേ ഇതൊരു താരതമ്യേന നല്ലൊരു സിസ്റ്റമാണ് ചെറിയ സമ്മർദ്ദങ്ങളുണ്ടാവും ആ സമ്മർദ്ദങ്ങളെ നമ്മുടെ ഒരു നിശ്ചിത പക്വതയോടുകൂടി നമ്മൾ നേരിടുക ചിലതിൽ നമ്മൾ അതിജീവിക്കും ചിലതിൽ നമ്മൾ ബുദ്ധിമുട്ടിന്ന് വരും ഈ പറയുന്ന പോലെ എന്താ പറയുക

ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും നിങ്ങളുടെ ബിസിനസ് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന ചിന്തയും നിങ്ങൾക്കുണ്ടാവുന്നവരെ അല്ലേ അതുകൊണ്ട് വലിയ വലിയ മേഖലകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ സമ്മർദ്ദങ്ങളുണ്ട് നിങ്ങളൊരു അക്കാഡമി മിഷ്യൻ ആണെന്ന് വിചാരിക്കും നിങ്ങൾക്ക് സ്വയം എക്സൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സ്വയം ആലോചിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ് അതായത് സിസ്റ്റം ഇതൊരു ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് വെരി ഗുഡ് നല്ലൊരു ആൻസർ ആണ് ഒരു ചോദ്യം സിവിൽ സർവീസ് പരീക്ഷയുടെ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ട്രെയിനിങ്ങിന് ശേഷമാണ് ഒരു ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുക എനിക്ക് തോന്നുന്നു ഡോക്ടർ നിർമ്മലിൻ്റെ അടുത്ത അടുത്തൊരു ഒരു പ്രമോഷനിക്ക് തോന്നുന്നു ഡി എമ്മിലേക്കാണോ വരിക ഡിസ്റ്റൻ അപ്പോൾ അതായത് ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ കളക്ടർ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് അവിടെ ഡി എം എന്നാണ് അല്ലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നാണ് അറിയപ്പെടുക അപ്പം അതിൻ്റെ ഒരു കരിയർ പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ളത് സാധാരണഗതിയിൽ ഏഴ് വർഷമൊക്കെ ഓ അത് ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ഓരോ സംസ്ഥാനം ഇപ്പം കേരളത്തിലാണെങ്കിൽ ഒരു ഏഴ് വർഷം എട്ട് വർഷമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കളക്ടർ ആവുന്നത് അതായത് സർവീസിൽ കയറിയിട്ട് അതാണ് സാധാരണ ഇന്ത്യയിൽ ഒട്ടിക്കുമ്പോൾ ഒരു ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞാൽ സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് സർവീസിൽ കയറി കഴിയുമ്പോഴാണ് നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറാവുന്നത് അതിന് ശേഷം അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വർഷമോ മൂന്ന് വർഷമോ നാല് വർഷമോ അഞ്ച് വർഷമോ ഒക്കെ ഓരോ സംസ്ഥാനം അനുസരിച്ച് ജില്ലാ കളക്ടറായിട്ട് പ്രവർത്തിക്കുന്നു അതിനുശേഷം നമ്മൾ പ്രൊമോഷനിലൂടെ വീണ്ടും ഒരു സംസ്ഥാന തലത്തെ പോസ്റ്റുകളിലേക്ക് പോകും അവിടെ ഡയറക്ടർ പോസ്റ്റുകളായിരിക്കാം റാങ്ക് ഉണ്ടാവും റാങ്കിന് പാരലായിട്ടുള്ള ഡയറക്ടർ പോസ്റ്റുകളിലേക്കും മറ്റും ഒക്കെ പോവുകയാണ് ചെയ്യുന്നത് അവസാനം ആവുന്നു സെക്രട്ടറി ആവുന്നു അഡീഷണൽ സെക്രട്ടറി ആവുന്നു ചീഫ് സെക്രട്ടറി ആവാൻ ഒരാൾക്ക് അവസരം കിട്ടുന്നു സിവിൽ സർവീസ് പരീക്ഷയുടെ ആ ഘട്ടത്തിലുള്ള അപ്പുറത്ത് നമ്മൾ ഈ ജോലിയുടെ ഇടയിലും നമ്മൾ ഈ സർവീസിന് ഇടയിലും ട്രെയിനിങ്ങുകൾ ഉണ്ടല്ലോ ട്രെയിനിങ്ങുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അങ്ങനെയല്ലേ അതെ അതിൽ പറയുന്നത് പോലെ മിഡ് കരിയർ ട്രെയിനിങ്ങുകളുണ്ട് പിന്നെ ഷോർട്ടായിട്ടുള്ള ചിലപ്പം അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാഴ്ച വല്ല നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങുകൾ ഉണ്ടായെന്ന് വരാം ഈ കമ്പൽസറി ട്രെയിനിങ് എന്ന് പറയുന്നത് മിഡ് കരിയർ ട്രെയിനിങ്സ് ആണ് അത് രണ്ടെണ്ണോ നമുക്ക് പല കാലഘട്ടങ്ങളിലും വരും അത് പറയുന്നത് പോലെ മെസൂറിൽ തന്നെ പോയി വീണ്ടും രണ്ട് ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും ഇതിന് ചില ഓഫീസേഴ്സ് അവരുടെ പഠന ആവശ്യത്തിനായിട്ട് ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയി പഠിക്കാനുള്ള അവസരങ്ങൾ അതും അതും അതായത് സ്റ്റഡി ലീവ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അത് ഇതിന് ഒരുപാട് സർവീസുകളുണ്ട് അത് സർക്കാർ ഇരിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് അത് നോക്കി വിദേശത്ത് പോയോ അല്ലെങ്കിൽ ണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എഡ്യൂക്കേഷൻഗ്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും അപ്പം എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം ഇതാണ് ഇപ്പം അങ്ങ് ഒരു പഞ്ചാബ് കേഡറൽ ഐ എ എസ് ഓഫീസറാണ് അപ്പോൾ ഒരു കേഡറിലായിരിക്കുന്ന ഒരാൾക്ക് തിരിച്ച് ഹോം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം പഞ്ചാബിലൊരാൾക്ക് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ അതിൻ്റെ ഒരു പരിമിതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ് ഇപ്പം ഒരാൾക്ക് കേഡർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഒരുപാട് പേർക്കുള്ള സംശയമാണ് അത് ഞാനത് പറഞ്ഞിരുന്നു ഇനി അത് നാട്ടിൽ വരാനുള്ള അവസരം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഏകദേശം സർവീസിൽ കേറിയിട്ട് അഞ്ച് വർഷത്തോളം കംപ്ലീറ്റ് ആവുന്നു ഒൻപത് വർഷം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നാട്ടിൽ പോകാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും ഞാൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് പോലെ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താലേ കിട്ടുള്ളൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ആയിട്ട് നാട്ടിൽ വന്നിട്ട് സേവനം ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും അതിന് സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷൻ എന്ന് പറയും സ്റ്റേറ്റ് ഉണ്ട് അതുപോലെ സെൻട്രൽ ഉണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഡൽഹിയിൽ സേവനം ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള തസ്തികകൾ കേരളത്തിലും ഓ എനിക്ക് വേണമെങ്കിൽ സെൻട്രൽ ഡെപ്യൂട്ടേഷനായിരിക്കും പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് കേരളത്തിലുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിലായിരിക്കും അങ്ങനെയും നാട്ടിൽ സേവനം ചെയ്യാം ഒരു നിശ്ചിത വർഷങ്ങൾ അതിനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കുന്നതാണ് അപ്പം അതാണ് അതിൻ്റെ ഒരു അപ്പം അതിനൊരു അവസരം വരുമ്പം എനിക്കും നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ആളുകളാണ് നമ്മുടെ ഈ വീഡിയോ ധാരാളമായി കാണുക നമ്മൾ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ധാരാളം ചോദ്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കമൻ്റ് ബോക്സിലുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയി നമ്മളത് ഓരോ ചോദ്യങ്ങളും നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നാലും ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ സിവിൽ സർവീസിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് ഈ ഘട്ടത്തിൽ പറയാറുള്ളത് സിവിൽ സർവീസ് പരീക്ഷ നിങ്ങൾക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു തരുന്നത് ഈ പറയുന്നത് പോലെ ഐ എ എസ് ഐ പി എസ് ഫോറിൻ സർവീസ് അങ്ങനെ ഐ ആർ എസ് അടക്കമുള്ള ഒരുപാട് സർവീസുകളിലേക്ക് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളാണ് ഒരുക്കിത്തരുന്നത് ഇനി പരീക്ഷയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ക്വാളിറ്റികളിൽ ഒന്നാണ് നമ്മളുടെ ഒരു ഡിസിപ്ലിൻഡ് ആൻഡ് കൺസിസ്റ്റൻ്റ് വർക്ക് അതായത് നോക്കുക ഇതൊരു എക്സ്ട്രീംലി എക്സാം ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഡിസിപ്ലിൻഡ് ആയിട്ട് അതായത് കുറച്ച് നാൾ പഠിച്ചു പിന്നെ കുറച്ചാൾ പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ കോളേജിലൊക്കെ ചെയ്യുന്നവരെ പരീക്ഷ എടുക്കുമ്പോൾ പഠിക്കുക രണ്ട് മാസം പരീക്ഷയാണല്ലോ അപ്പോൾ ഞാനൊരു ഡിഗ്രി കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ഡിഗ്രി പാസ്സാവാൻ ഞാൻ ഒരാഴ്ച പഠിച്ചുള്ളൂ അല്ലെങ്കിൽ തലേദിവസമാണ് പഠിച്ചത് എന്ന് പറയും അതുപോലെ സെൻസറിസ് പഠിക്കാൻ സാധിക്കത്തില്ല നിങ്ങളുടെ ഡെയിലി ഡെയിലിയുള്ള എഫേർട്ട് കൺസിസ്റ്റൻ്റായിട്ട് മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും വേണ്ടി വന്നിരിക്കും അപ്പം നിങ്ങളെ സ്വയം ഒരു അച്ചടക്കത്തിലേക്ക് അത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള സ്വയം ഒരു അച്ചടക്കത്തിലേക്കും ഉത്തരവാദിത്വ ബോധത്തിലേക്കും അത് മനസ്സിലാക്കുക ഒരാഴ്ച ഞാൻ കൺസി ഡിസിപ്ലിൻഡായിട്ട് ഇരുന്ന് പഠിച്ചു അടുത്ത ആഴ്ചയായപ്പോൾ എനിക്ക് മടുപ്പ് വന്നു അത് ബുദ്ധിമുട്ടാണ് കൺസിസ്റ്റൻ്റായിട്ട് ഡിസിപ്ലിനോടുകൂടി ഏതാനും മാസങ്ങൾ ഒരു ചിലപ്പോൾ പത്ത് മാസമായിരിക്കാം അല്ലെങ്കിൽ എട്ട് മാസമായിരിക്കും പന്ത്രണ്ട് മാസമായിരിക്കാം പഠിക്കാനുള്ള ഒരു മനസ്സ് ഒരുക്കുക അങ്ങനെ പഠിക്കാൻ തയ്യാറാകുക അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവീസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒത്തിരി നന്ദി ഡോക്ടർ നന്ദി ഡോക്സഫിജൻ അങ്ങനെ തോന്നും ഈ ഒരു സർവീസിൽ പഞ്ചാബിലെ ഈ സിവിൽ സർവീസ് യാത്രയിൽ ഒത്തിരി വിജയ ഗാഥകൾ തെളിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ ഒത്തിരി മനുഷ്യരുടെ ജീവിതം തൊടാൻ സാധിക്കട്ടെ ധാരാളം മനുഷ്യരുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കട്ടെ തീർച്ചയായിട്ടും അങ്ങ് ധാരാളം ആളുകളെ ഇൻസ്പെയർ ചെയ്യുന്നൊരു ഓഫീസറായി തുടരുക എല്ലാവിധ ആശംസകളും